ഈ ശംശിഹായിൽ പ്രിയമുള്ള യുവ സഹോദരി സഹോദരന്മാരെ, തലശ്ശേരി അതിരൂപതയിൽ ഒരു യുവജന സംഗമം ഈ വർഷം നിങ്ങൾ സംഘടിപ്പിച്ചിരിക്കുകയാണല്ലോ. ഈ സംഗമത്തിൽ നിങ്ങൾ ചോസൺ 22 എന്ന ഒരു ആദർശ വാക്യമെടുത്തിട്ടുണ്ട്. ഈ ചോസൺ 22 എന്നുള്ളത് തന്നെ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് എന്നൊരു അവബോധം നിങ്ങളിൽ സൃഷ്ടിക്കുന്നുണ്ടല്ലോ. ഇത് KCYM SMYM സംഘടനയുടെ ഒരു ബാഹ്യപ്രകാശനമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. July 9 നിങ്ങൾ തേർത്തലി ടൗണിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ സംഗമം എല്ലാ വിധത്തിലും നിങ്ങൾക്കൊരു അനുഗ്രഹത്തിൻ്റെ അനുഭവമായി മാറട്ടെ എന്നാണ് എൻ്റെ ആശംസ. തോമാസ് ലിഹായുടെ ദുഖറാന തിരുനാൾ ഈ കഴിഞ്ഞ 3 നമ്മൾ ആഘോഷിച്ചത്. ഈ വർഷം ദുഖറാനായിക്ക് അത് മാർത്തോമാസ് ലിഹായുടെ 1950 രക്തസാക്ഷിത്വ വാർഷികമായിരുന്നു എന്നുള്ളൊരു പ്രത്യേകതയും ഉണ്ടായിരുന്നു. നമ്മുടെ സഭയിൽ അത് വളരെയേറെ ആഘോഷിക്കപ്പെടുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഈ ജൂബിലി വർഷത്തിൽ അതുപോലെ തന്നെ മാർത്തോമാസ് ലിഹായുടെ ദുഹ്റാനാ തിരുനാൾ ആഘോഷിച്ചിരിക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ 9 നിങ്ങൾ യുവജന സംഗമം സംഘടിപ്പിക്കുമ്പോൾ അത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനവും ഒരു സാക്ഷ്യവുമായി മാറണമെന്ന് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങൾ യുവജനങ്ങളാണ്. കർത്താവായ ശംശിയ ഒരു യുവാവായിരുന്നു. 33 വയസ്സിലാണല്ലോ അവിടുന്ന് തൻ്റെ ജീവിത ദൗത്യം പൂർത്തീകരിച്ചത്. അതുകൊണ്ട് യുവാക്കളായ നിങ്ങൾ നാളേക്ക് വേണ്ടി കാത്തിരിക്കാതെ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിത സാക്ഷ്യം കൊടുക്കുവാൻ ഉത്തരവാദിത്വപ്പെട്ടിരിക്കുന്നവരാണ്. സഭയോട് ചേർന്ന് സമൂഹത്തിൽ നമ്മുടെ വിശ്വാസത്തിനും ക്രൈസ്തവമായ സന്മാർഗത്തിനും അതുപോലെയുള്ള കൂട്ടായ്മയ്ക്കും നിങ്ങൾ സാക്ഷ്യം കൊടുക്കേണ്ടിയിരിക്കുന്നു. മാധ്യമങ്ങളുടെ ഉപയോഗത്തിലും അതുപോലെ തന്നെ ആധുനിക ജീവിത സൗകര്യങ്ങളുടേതായിട്ടുള്ള ആ ഉപയോഗത്തിലുമെല്ലാം നമുക്ക് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ ജീവിത ലാളിത്യവും സമർപ്പണ മനോഭാവവും ത്യാഗപൂർണമായിട്ടുള്ള പ്രവർത്തനങ്ങളുമെല്ലാം കാഴ്ചവയ്ക്കുവാൻ നമുക്ക് കഴിയണം. ഈ ലോകത്തിന് നമുക്ക് തനതായ ഒരു സംഭാവന കൊടുക്കുവാനുണ്ട്. ക്രൈസ്തവരായ നമ്മൾ യുവജനങ്ങളായിരിക്കുമ്പോൾ തീക്ഷ്ണതയോടുകൂടി യുവാവായ യേശു മിശിഹായെ പോലെ തന്നെ നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുവാൻ പരിശ്രമിക്കണം. നാം എത്രകാലം ജീവിക്കുന്നു എന്നുള്ളതല്ല, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് പ്രാധാന്യമർഹിക്കുന്ന വസ്തുത. അതുകൊണ്ട് തന്നെയാണ് കർത്താവിൻ്റെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം സുവിശേഷങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടും അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ സാക്ഷ്യങ്ങളിലൂടെയും നമുക്ക് ലഭിക്കുമ്പോൾ അത് നമുക്കെന്നും പ്രചോദനമായി നിൽക്കേണ്ടതിൻ്റെ ആവശ്യകത. നിങ്ങളുടെ ജീവിതങ്ങളും അതുപോലെ മറ്റുള്ളവർക്ക് പ്രചോദനപരവും അത് ഗുണകരവുമായി തീരുവാൻ നിങ്ങൾ പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു. കഴിവതും അധ്വാനിക്കുവാനും ക്ലേശിക്കുവാനും അതുപോലെ തന്നെ തനതായ സംഭാവനകൾ നൽകുവാനും ഓരോരുത്തരും പരിശ്രമിക്കുമ്പോൾ നിങ്ങളുടെ കൂട്ടായ സംഗമവും നിങ്ങളുടെ കൂട്ടായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഫലപ്രദമായി തീരും എന്നുള്ളതിന് സംശയം വേണ്ട. നമ്മുടെ വിശ്വാസം പല തലങ്ങളിൽ ചോദ്യം ചെയ്യപ്പെട്ടാലും ആ വിശ്വാസത്തിനനുസരിച്ചുള്ള ജീവിതത്തിന് പ്രതിസന്ധികളും പ്രയാസങ്ങളും ക്ലേശങ്ങളും പീഡനങ്ങളും ഉണ്ടായാലും നമുക്ക് കർത്താവായി ശ്രമിച്ചുകയായി സ്ഥിരമായി നിന്നുകൊണ്ട് നമ്മുടെ കൂട്ടായ്മയുടേതായ ആ ബലത്തിൽ കർത്താവിന് സാക്ഷ്യം കൊടുക്കുവാൻ നമുക്ക് സാധിക്കേണ്ടിയിരിക്കുന്നു. നല്ല മലബാർ പ്രദേശത്തുള്ള നിങ്ങൾ വളരെയേറെ അധ്വാനങ്ങളിലൂടെ കടന്നു പോകുന്നിട്ടുള്ള ഒരു തലമുറയുടെ ഇപ്പോഴത്തെ പിൻഗാമികളാണ്. അപ്പോൾ ആ തലമുറയുടേതായ പാരമ്പര്യവും നിങ്ങൾ കാത്തു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഈ സംഗമം വിജയകരമായി എത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ദൈവത്തിന് സ്തുതി. നിങ്ങൾക്കെൻ്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ.